ഓഫറിലും പെർസെന്റേജിലും ഒന്നുമല്ല, സ്വർണത്തിന്റെ ക്വാളിറ്റിയും ഡിസൈനിലെ വൈവിധ്യവുമാണ് പ്രധാനം. ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കയാക്കിംഗ് ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള വെള്ളിയാങ്കലിൽ കയാക്കിംഗ് ആരംഭിക്കാനുള്ള സാധ്യതകൾ സജീവമായി. കയാക്കിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന നിയമസഭാ സ്പീക്കർ എം പി രാജേഷിന്റെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് നാട്ടുകാരും വിനോദസഞ്ചാരികളും. കയാക്കിംഗ് ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള വെള്ളിയാങ്കല്ലിൽ സാഹസിക വിനോദസഞ്ചാരികളുടെ ഇഷ്ടവിനോദമായ കയാക്കിംഗ് ആരംഭിക്കാനുള്ള സാധ്യതകൾ സജീവമാവുകയാണ്. ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകുന്ന പദ്ധതികൾ നടപ്പാവുന്നത് മേഖലയുടെ വികസനത്തിനും വഴിവെക്കും. പുഴയിൽ കയാക്കിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് വെള്ളിയാങ്കല്ല് നവീകരണ പദ്ധതിയുടെ പൂർത്തീകരണോദ്ഘാടന ചടങ്ങിൽ തൃത്താല MLA നിയമസഭാ സ്പീക്കറുമായ എം പി രാജേഷ് അറിയിച്ചിരുന്നു. പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പ്രതീക്ഷ നൽകുന്നതാണ്. പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവുമില്ലാത്ത ടൂറിസം പ്രവർത്തനങ്ങളിലൊന്നായ കയാക്കിംഗ് നടത്താൻ വെള്ളിയാങ്കല്ല് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് വെള്ളിയാങ്കല്ലിൽ സ്ഥിരമായി കയാക്കിംഗ് തുടങ്ങാൻ സാധ്യത തെളിഞ്ഞത്. എന്നാൽ തുടർ നടപടികൾ ഒന്നുമുണ്ടായതുമില്ല. നിയമസഭാ സ്പീക്കറുടെ പ്രഖ്യാപനം പാഴാവില്ലെന്ന പ്രതീക്ഷ നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കുമുണ്ട്. 2021 സെപ്റ്റംബറിൽ വെള്ളിയാങ്കല്ലിൽ ജില്ലയിലെ ആദ്യത്തെ ദ്വിദിന കയാക്കിംഗ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു. DTPC സഹകരണത്തോടെ 4 മണിക്കാറ്റ് കയാക്കിംഗ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബ് ചാവക്കാടിന്റെ നേതൃത്വത്തിൽ നടത്തിയ കയാക്കിംഗ് ഫെസ്റ്റ് വൻ ജനപങ്കാളിത്തം കൊണ്ട് വിജയമായിരുന്നു. 15 കയാക്കുകൾ പുഴയുടെ ഓളപ്പരപ്പിൽ കയാക്കിംഗ് നടത്തിയപ്പോൾ 500+ വരുന്ന സന്ദർശകർക്ക് അത് ദൃശ്യവിരുന്നായി മാറി. കോട്ടയത്തും എറണാകുളത്തും കയാക്കിംഗ് ടൂറിസം വിജയകരമായി പ്രവർത്തിക്കുമ്പോൾ ഏറെ സാധ്യതകളും സൗകര്യവുമുള്ള വെള്ളിയാങ്കല്ലിൽ കയാക്കിംഗ് എത്തുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെ പുത്തനുണർവ് പകരും. ഏറെ താമസിയാതെ വെള്ളിയാങ്കല്ലിൽ ആവേശാരവുമുയർത്തി കയാക്കിംഗ് മത്സരങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വിനോദസഞ്ചാരികളും.